വിശദമായ വാർത്തകളിലേക്ക്. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇടുക്കി കട്ടപ്പന നഗരസഭാ റവന്യൂ ഇൻസ്പെക്ടർ പിടിയിൽ. വിജിലൻസ് പരിശോധനയിലാണ് റവന്യൂ ഇൻസ്പെക്ടർ ഷിജു അസീസ് പിടിയിലായത്. ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കട്ടപ്പന സ്വദേശിയിൽ നിന്ന് 13,000 രൂപ കൈക്കൂലി വാങ്ങി. കെട്ടിടം ഉടമയുടെ പേര് മാറ്റുന്നതിനായി 20,000 രൂപയാണ് ഷിജു കൈക്കൂലി ആവശ്യപ്പെട്ടത്. കൊട്ടാരക്കര നഗരസഭയിൽ ഓണാഘോഷം അലങ്കോലമായി. ബിജെപി പ്രവർത്തകർ ഓണാഘോഷം അലങ്കോലപ്പെടുത്തുകയും ചെയർമാൻ ഷാജുവിനെ കയ്യേറ്റം ചെയ്തെന്നുമാണ് ആരോപണം. മരമുറി വിവാദത്തിൽ ചെയർമാനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിജെപി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയിരുന്നു. തുടർന്ന് സംഘമായി എത്തിയ ബിജെപി കൗൺസിലർമാരും പ്രവർത്തകരും ഓണാഘോഷം തടയുകയും ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയും ചെയ്തു. 10 ബിജെപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നഗരസഭാ ചെയർമാനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാദാപുരത്തുള്ള പെൺകുട്ടിയുമായി പ്രണയത്തിലായതിന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ തല്ലിച്ചതച്ചെന്ന ആരോപണവുമായി വയനാട് തൊണ്ടർനാട് സ്വദേശിയായ യുവാവ് അജ്നാസിനെ നാദാപുരത്തുള്ള പെൺകുട്ടിയുടെ ബന്ധുക്കൾ കെട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് ആരോപണം. വയനാട് മാനന്തവാടിയിൽ പലചരക്ക് കടയിൽ ജോലി ചെയ്തു വരികയാണ് അജ്നാസ്. പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് അജ്നാസിനെ തൊട്ടിൽ പാലത്തേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് പെൺകുട്ടിയുടെ സഹോദരനടക്കമുള്ള 10 അംഗ സംഘമെത്തി നാദാപുരത്തേക്ക് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് പരാതി. പിന്നെ കമ്പി ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിച്ച് മുഖത്തിൻ്റെ അടുത്തെല്ലാം അടിച്ച് മുഖത്തടിച്ച് എന്നിട്ട് എന്താക്കി, ഞാൻ ഒച്ച ഉണ്ടാക്കുന്നതിന് കാലും കൈയും കെട്ടി മുഖം കെട്ടി ഒച്ച ഉണ്ടാക്കുന്നതിന് ടിപ്പർ ലോറി കൊണ്ട് പോലെ എൻ്റെ മുറ്റത്ത് നിർത്തിയിട്ട് ഷാർട്ടാക്കി ഒച്ചത്തിൽ റൈസാക്കി പിടിച്ച് എൻ്റെ ഒച്ച വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞിട്ട് എൻ്റെ പേനും ഷർട്ടും ഉപ്പായെല്ലാം അയച്ചിട്ട് വീഡിയോ എടുത്ത് ഇത് ഞാനിത് പുറത്ത് പറഞ്ഞാൽ ഉമ്മാനെയും അനിയനെയും കൊന്നാണെന്നും ഭീഷണിപ്പെടുത്തി. ഓല് പറഞ്ഞ ഇരു ഒപ്പിട്ടേക്കില്ലെങ്കിൽ ഓല് പറഞ്ഞ ഇതുപോലെ എഴുതിയിട്ടില്ലെങ്കിൽ കൊന്നാളെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ എഴുതൂലെന്ന് പറഞ്ഞാൽ ഗ്രില്ലിൻ മെഷീൻ എടുത്തിട്ട് കാലിൽ കുത്തിക്കുതിരി. കോഴിക്കോട് ഓമശ്ശേരിയിൽ തെങ്ങ് കയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു. ഓമശ്ശേരി മേലാമ്പ്ര സ്വദേശി അഹമ്മദ് കുട്ടിയാണ് മരിച്ചത്. മേലാമ്പ്ര കച്ചേരിയിൽ തേങ്ങയിടുന്നതിനിടെയാണ് അപകടം. ഉടൻ തന്നെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കി ബാലഗ്രാമിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതര പരുക്ക്. ഭാനുപ്രിയയ്ക്കാണ് പരുക്കേറ്റത്. രാവിലെ പുല്ല് ചെത്താൻ പോകുന്നതിനിടെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. ഇരു കാലുകൾക്കും ഗുരുതരമായി പരുക്കേറ്റ ഭാനുപ്രിയയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ വരെ ഞാൻ പുല്ലെത്താൻ വേണ്ടി പോവായിരുന്നു. പുല്ലെത്താൻ തുടങ്ങിയായിരുന്നു. അന്നേരം അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഭയങ്കര അനക്കം കേട്ടു. നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ആന പോലെ ഞാൻ പന്നീൻ്റെ പിന്നെ എനിക്ക് മനസ്സിലായത് ഇനി വന്നിരുന്നു. അവിടെ നടു തട്ടിയിട്ട് എടുത്ത് തന്നെ ഇട്ടു. അപ്പോൾ അവിടുത്തെ തിട്ടായിരുന്നു, വേണ്ട തിട്ടായിരുന്നു. അന്നിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഓടി ഓടുത്ത് ഈ പന്നി ഇട്ടപ്പോൾ തലക്കിട്ട് പിന്നെ കമ്മ കൊണ്ട് ഇടിച്ച് പുറത്തുനിന്ന് ഭയങ്കര വേദനയായി. പുറത്തുനിന്നും പരിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അമ്മയും ചേട്ടനും ഓടി വന്ന് എന്നെ പിടിച്ചെഴുന്നേപ്പിക്കുമായിരുന്നു. പിന്നെ അയലോന്നുകാരൊക്കെ ഓടി വന്ന് എല്ലാവരും കൂടി പെട്ടെന്ന് ആശ്രമിച്ചു. കഴക്കൂട്ടം കാറോഡ് ബൈപ്പാസിൽ ടോൾ പിരിവ് തൽക്കാലമില്ലെന്ന് ദേശീയപാത അതോറിറ്റി. പ്രദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം തിരുവല്ലത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വാഹന പരിശോധനയ്ക്കിടെ ലഹരി മരുന്നുകൾ പിടികൂടി. കഞ്ചാവും LSD സ്റ്റാമ്പുകളും MDMA ഗുളികകളുമാണ് പിടികൂടിയത്. 2 കേസുകളിലായി 3 പേരെ കസ്റ്റഡിയിലെടുത്തു. വെഞ്ചാവോട് സ്വദേശി നന്ദു, കഴക്കൂട്ടം സ്വദേശി വിശാഖ്, മുഹമ്മദ് സനു എന്നിവരാണ് പിടിയിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടന്ന വാഹന പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരെന്ന വ്യാജേനയാണ് ഇവർ മയക്കുമരുന്ന് കച്ചവടം നടത്തിയത്. തിരുവനന്തപുരം ആര്യനാട് മണ്ണിനടിയിൽ ഒളിപ്പിച്ച 2100 ലിറ്റർ കോട എക്സൈസ് സംഘം പിടിച്ചെടുത്തു. കരമനയാറ്റിന്റെ ഇരുകരകളിലുമായാണ് കോട കുഴിച്ചിട്ടിരുന്നത്. പ്രതികളെ ആരെയും കണ്ടെത്തിയിട്ടില്ല. ഓണം ലക്ഷ്യമിട്ട് സൂക്ഷിച്ചതാണ് ഇതെന്ന് എക്സൈസ് പറഞ്ഞു. ഇനി ഓണവിശേഷം.
കോവിഡ് മഹാമാരി അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിട്ട നെയ്ത്തു തൊഴിലാളികളുടെ ആകെയുള്ള പ്രതീക്ഷ ഓണക്കാലമാണ്. ലോക്ഡൌണിൽ വിപണി സ്തംഭിച്ചതോടെ പ്രതിസന്ധിയിലായ നെയ്ത്തു മേഖലയ്ക്ക് ഇപ്പോൾ ജീവൻ വെച്ചു തുടങ്ങിയിട്ടുണ്ട്. പുതിയ തലമുറ കാര്യമായി കടന്നുവരാത്ത മേഖലയാണ് കൈത്തറി. ഓരോ നൂലും ജീവിതത്തിൻ്റെ രണ്ടറ്റത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഓണം പോലുള്ള ആഘോഷങ്ങളാണ് കൈത്തറി മേഖലയുടെ പ്രതാപകാലം. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ആ പ്രതീക്ഷയ്ക്കും തിരിച്ചടിയായിക്കൊണ്ട് കോവിഡ് കടന്നു വന്നു. ഈ വ്യവസായം ആകെ സ്തംഭിച്ചു പോയ സ്ഥിതിയിലുള്ളത് കാരണം ഇത് വാങ്ങാനുള്ള കഴിവ് ആളുകൾക്കില്ല. കഴിഞ്ഞതിന് മുന്നേത്തെ ഓണത്തിനൊക്കെ ഞങ്ങൾ നല്ല ബിസിനസ് നടത്തിയതാണ്. പ്രധാനമായിട്ടും കോവിഡ് വന്നതിന് ശേഷം ഇവിടുത്തെ ജോലിയും നിന്നുപോയി, ഉണ്ടാക്കേണ്ട തുണി വാങ്ങാനും ആളില്ലാത്തൊരു സ്ഥിതിയുള്ളത്. മലയാളിയുടെ ഇഷ്ടവസ്ത്രങ്ങൾ നെയ്യുന്നവരുടെ ജീവിതം ഇന്ന് അങ്ങേയറ്റം ദുരിതപൂർണമാണ്. കോവിഡ് കാലത്തൊക്കെ യന്ത്രവൽകൃത തുണിനയത്തിൻ്റെ കാലത്തും കൈത്തറിയുടെ ഈടും മേന്മയും ഒന്ന് വേറെ തന്നെയാണ്. വില അല്പം കൂടിയാലും മികവിൻ്റെ കാര്യത്തിൽ എതിരഭിപ്രായമില്ല. ഓണക്കാലത്തേക്കെങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ നാട് ഒപ്പം നിൽക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. കോവിഡ് കാലം സമ്മാനിച്ച അരക്ഷിതാവസ്ഥയിൽ നിന്ന് മെല്ലെയാണെങ്കിൽ പോലും കരകയറിക്കൊണ്ടിരിക്കുകയാണ് നെയ്ത്തു മേഖലയും. ഈ ഓണക്കാലത്തെങ്കിലും ഇവർക്കൊരു കൈത്താങ്ങ് നൽകാൻ നമുക്ക് കഴിയണം. ഓണക്കോടിക്കൊപ്പം കൈത്തറി വസ്ത്രവും നിർബന്ധമായും നമ്മൾ വാങ്ങിക്കണം. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഓണക്കാലത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ KTDC ഒരുക്കുന്ന പായസമേളയ്ക്ക് മികച്ച പ്രതികരണം. പാലട പ്രഥമൻ മുതൽ അമ്പലപ്പുഴ പാൽപ്പായസം വരെയുള്ള വിഭവങ്ങളാണ് KTDC ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ പായസത്തിന്റെ രുചിഭേദങ്ങൾ ഒരുക്കി ഈ ഓണക്കാലത്തിന് മധുരം പകരുകയാണ് KTDC. പായസം നന്നായി, നല്ല പറയാണ്ടിരിക്കാൻ അസാധ്യ സാധനം തന്നെ, നല്ല നല്ല പായസം. നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ബോർഡ് കണ്ടിട്ട് കയറിയതാണ്. KTDC ലൂംലാൻഡ് റെസ്റ്റോറൻറ്റിൽ ഈ മാസം 21 വരെയാണ് പായസമേള. മേളയ്ക്കായി വിദഗ്ധ പാചകക്കാരെ സംസ്ഥാനത്തിൻ്റെ വിവിധ KTDC ശാഖകളിൽ നിന്ന് കണ്ണൂരിൽ എത്തിച്ചിട്ടുണ്ട്. നേച്ചുറലായിട്ടാണ് ഞങ്ങൾ പായസം ഉണ്ടാക്കുന്നത്. യാതൊരു കൃത്രിമ സാധനങ്ങളും ഇതിൽ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ശരീരത്തിന് ശരിക്കും ഉപകാരപ്രദമായ എല്ലാം നാച്ചുറലായുള്ള ഐറ്റംസ് മാത്രമേ ഞങ്ങൾ ചേർക്കുന്നുള്ളൂ. പൊതുവെ ആളുകൾ നന്നായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മളിവിടെ KTDC രണ്ടോ ഇപ്പോൾ രാമശ്ശേരി ഇഡ്ലിയുടെ ഒരു ഫെസ്റ്റ് നടത്തി, അതിനെയും കണ്ണൂരിലെ ഭക്ഷണപ്രേമികൾ വളരെ ഉത്സാഹത്തോടെയാണ് സ്വീകരിച്ചത്. അതുപോലൊരു അനുഭവമാണ് ഇപ്പോൾ പായസമേളയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ് വ്യത്യസ്ത തരം പായസങ്ങൾ ലഭ്യമാകുന്ന കൗണ്ടർ പ്രവർത്തിക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മോറാഴിക്കൊപ്പം മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. കോവിഡ് ബോധവൽക്കരണവുമായാണ് കൊട്ടാരക്കരയിൽ മാവേലി ഇറങ്ങിയത്. താലൂക്ക് ഓഫീസ് ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് മഹാബലി നഗരത്തിലെത്തിയത്. കോവിഡിന്റെ 3-ാം തരംഗ സാധ്യത അറിയിച്ചുകൊണ്ടായിരുന്നു മഹാബലിയുടെ വരവ്. പുലമൺ ജംഗ്ഷനിലും KSRTC സ്റ്റാൻഡിലും സന്ദർശനം നടത്തിയ മഹാബലി കോവിഡ് ബോധവൽക്കരണ സന്ദേശം പ്രജകളെ അറിയിച്ചു. എന്റെ പ്രജകളോട് എനിക്ക് പറയാനുള്ളത്, ഓണം വരും, ഇന്ന് വരും, നാളെ പോകും. കോവിഡ് നിന്ന ഈ മഹാമാരി നമുക്ക് ഇവിടുന്ന് തുടച്ചു മാറ്റിയേ പറ്റൂ. ആ തുടച്ചു മാറ്റുന്നതിന് നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒക്കൂ. ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും നമുക്ക് പാലിക്കേണ്ടതുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്താൽ കൊട്ടാരക്കര റവന്യൂ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പൊതുവിടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുള്ള സന്ദേശമായിരുന്നു പരിപാടിയുടെ ലക്ഷ്യമെന്ന് തഹസിൽദാർ അറിയിച്ചു. കൈവിട്ടുപോയ ഒരു ജാഗ്രത, ഈ ഒരു ഓണക്കാലം കൊണ്ട് ഒരിക്കലും നമ്മുടെ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ച് പഴയ തോതിൽ ആവാൻ പാടില്ല. അതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ആഘോഷം മനസ്സിലുള്ളപ്പോൾ തന്നെ കൂടുതൽ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്ന്, പൊതുസ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് സാമൂഹ്യ അകലം പാലിക്കലൊക്കെ കൈവിട്ടു പോകുന്ന സ്ഥിതിയിൽ നിന്ന് മാറി കൃത്യമായത് പാലിക്കാൻ വേണ്ടി ഉള്ളൊരു ബോധവൽക്കരണമാണ് കൃത്യമായി ഇന്ന് ഞങ്ങൾ നൽകിയത്.
തുടർന്ന് നടന്ന ചടങ്ങിൽ താലൂക്ക് പരിധിയിലുള്ള 20 കലാകാരന്മാരെ ആദരിക്കുകയും ചെയ്തു. ജീവനക്കാർ ചേർന്ന് നിർമ്മിച്ച പൂക്കളവും ശ്രദ്ധേയമായി. ന്യൂസ് 18 കൊട്ടാരക്കര. കലാകാരന്മാരുടെ കൂട്ടായ്മയായ കേരള ആർട്ടിസ്റ്റ് ഫ്രെറ്റേണിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് ഓണക്കിറ്റും തിരിച്ചറിയൽ കാർഡും വിതരണം ചെയ്തു. കൊല്ലം ജില്ലയിൽ 14 കേന്ദ്രങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ലോക്ഡൌൺ മൂലം പ്രതിസന്ധിയിലായിരുന്ന കലാകാരന്മാർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത് കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഓർഗനൈസേഷൻ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേദികൾ തുറന്നു നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. നെയ്യാറ്റിൻകരയിൽ ചേർന്ന കൂട്ടായ്മ നഗരസഭാ ചെയർമാൻ പി കെ രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിയോടങ്ങളുടെ നാടായ ആറന്മുളയിൽ ഓണനാളുകൾ എത്തിയതോടെ നാടും നാട്ടുകാരും ആവേശത്തിലാണ്. കോവിഡ് കണക്കിലെടുത്ത് ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ തിരുവോണത്തോണി സ്വീകരണം, ഉത്രട്ടാതി ജലമേള തുടങ്ങിയ ചടങ്ങുകൾ ആചാരപരമായി നടത്താൻ അനുമതി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കരക്കാർ. ജലോത്സവവും വഞ്ചിപ്പാട്ടും പള്ളിയോടങ്ങളും ഒരു നാടിന്റെ സംസ്കാരത്തെയും പൈതൃകത്തിന്റെയും അടയാളപ്പെടുത്തൽ കൂടിയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആചാരപരമായി ഉത്രട്ടാതി ജലോത്സവത്തിനും തിരുവോണത്തോണി വരവേൽപ്പിനും അനുമതി ലഭിച്ചതോടെ കരക്കാർ ആവേശത്തിലാണ്. അൻപത്തിരണ്ട് കരക്കാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണകാലത്തെ ചടങ്ങുകൾ. പള്ളിയോടങ്ങളുടെ സ്വീകരണം, ജലോത്സവം, തിരുവോണത്തോണി വരവേൽപ്പ് എന്നിവയാണ് ഇവയിൽ പ്രധാനം. പള്ളിയോടങ്ങളുടെ അങ്കുലം മുതൽ അമരം വരെ നീളുന്ന സുന്ദരമായ കാഴ്ചയും തുഴച്ചിലും ആറന്മുളക്കാർക്ക് എന്നും ആവേശമാണ്. തിരുവോണത്തോണിക്ക് അകമ്പടിയേക്കാനും ഉത്രട്ടാതി ജലമേളയ്ക്കുമായി തെരഞ്ഞെടുക്കപ്പെട്ട കരയിലെ പള്ളിയോടങ്ങളെല്ലാം അവസാനവട്ട ഒരുക്കത്തിലാണ്. രണ്ടു വർഷം ആകുകയാണിപ്പോൾ പള്ളിയോടം നെല്ലിറക്കിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വള്ളത്തിനെ ഉള്ളായിരുന്ന അനുമതി. ഈ പ്രാവശ്യം നിരക്ക് എടുപ്പിലൂടെ മൂന്ന് മേഖലകളിൽ നിന്ന് മൂന്ന് പള്ളിയോടങ്ങളെ തിരഞ്ഞെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സന്തോഷിച്ചു. അതായത് മരാമണിന് തീർച്ചയായും ഒരു അവസരം കിട്ടും എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. നൂറിലധികം ആളുകൾ കയറിയിരുന്ന പള്ളിയോടങ്ങളിൽ ഇത്തവണ കോവിഡ് വ്യാപന സാധ്യത കണക്കിലെടുത്ത് 40 തുഴച്ചിലുകാർക്ക് മാത്രമാണ് അനുമതിയുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. ഓണത്തോടനുബന്ധിച്ച് ഉത്സവ സീസണിലെ വിപണി വില പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം കർഷക ചന്തകൾ തുടങ്ങി. ഇന്നു മുതൽ 3 ദിവസങ്ങളിലായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഓണച്ചന്ത നടത്തുവാനാണ് തീരുമാനം. എടവണ്ണയിലെ കൃഷിച്ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക കർഷകരിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ 10% അധിക വില കൊടുത്ത് സംഭരിക്കുന്ന ഉൽപ്പന്നം കമ്പോള വിലയേക്കാൾ 30% വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കർഷക ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ദൃശ്യവിരുന്ന് ശ്രദ്ധേയമായി. തണൽ എന്ന പേരിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വീടുകളിലിരുന്ന് കുട്ടികൾ അഭിനയിച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് അധ്യാപകരാണ് സ്കിറ്റ് തയ്യാറാക്കിയത്. ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഇന്ന് എന്നെ കാത്തിരിക്കാൻ ഇവിടെ ആരുമില്ല. ഞങ്ങൾ നെല്ലു വിളയിക്കാം, പടമൊരുക്കി ഞങ്ങൾ
ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം സന്ദർശിക്കുക.